അഭിമന്യ തിരുമേനിമാരെ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ സന്തോഷത്തിൻ്റെ ഒരു സമയമാണ്. 12 വർഷമായിട്ട് എത്യോപ്യയിൽ നാട്ടിൽ നിന്നങ്ങ് മാറി വളരെ കൺഫൈൻഡായിട്ട് എത്യോപ്യയിൽ ഒതുങ്ങി അവരുടെ ആ കോളേജും അതിൻ്റെ ആ എത്യോപ്യൻ സഭയുടെ ഒരു ഭാഗമായി ഓൾമോസ്റ്റ് മാറിയ എനിക്ക് തിരിച്ച് ഇത്രയും അച്ഛന്മാരുടെ ഇടയിലോട്ട് ഒന്ന് വരാനായിട്ട് എൻ്റെ കൂടെ പഠിച്ചവരും എൻ്റെ ജൂനിയേഴ്സായിട്ട് പഠിച്ചവരും എൻ്റെ സീനിയേഴ്സായിട്ട് പഠിച്ച കുറച്ച് പേരും എല്ലാവരുമായിട്ടൊന്ന് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് കിട്ടിയ ഒരു അവസരം, അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അത് അഭിമന്യ യൂലിയോസ് തിരുമേനി ജാനുവരി മാസത്തിൽ എത്യോപ്യയിലെ അവരുടെ എപ്പിഫനി, അത് അവരുടെ വലിയ ആഘോഷം, ഒരു 3-4 ലക്ഷം പേര് ഒരുമിച്ച് ഒരു ഗ്രൗണ്ടിൽ ഒന്നിച്ച് ചേർന്ന് നടത്തുന്ന ഒരു എപ്പിഫനിയുടെ വെള്ളം വാഴ്വൊക്കെ ഉണ്ട്. അതിൽ അഭിമന്യ തിരുമേനി വന്ന് കഴിഞ്ഞ 2014 ജാനുവരി 18 അവിടെ വന്ന് പങ്കെടുത്തു. അതിനുശേഷം ഈ കോൺഫറൻസിൻ്റെ തീമൊക്കെ പറഞ്ഞപ്പോൾ ഉണ്ടായ സംഭാഷണത്തിൻ്റെ ഒരു അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ചില ചിന്തകൾ തിരുമേനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തിരുമേനി എന്നെ ഇതൊന്ന് അവതരിപ്പിക്കാനായിട്ട് വിളിച്ചു. അതനുസരിച്ച് തിരുമേനിയുടെ ആവശ്യപ്രകാരം തിരുമേനി കൽപ്പിച്ചതനുസരിച്ച് ഞാൻ ഒരു ചെറിയ ബുക്ക്ലെറ്റ് എന്ന് തന്നെ പറയാം, ബുക്കെന്ന് പറയാൻ പറ്റില്ല, ബുക്ക്ലെറ്റ് എന്ന് പറയാം, 40 പേജുള്ള ഒരു ബുക്ക്ലെറ്റ് തിരുമേനി ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ എഴുതി. അവിടെ ഇഷ്ടംപോലെ സമയമുണ്ട്, വേറെ ഒന്നും ചെയ്യാനില്ല, നിങ്ങളെപ്പോലെ ഇടവകയില്ല, മരണങ്ങളോ കല്യാണങ്ങളോ ഒന്നും ആരും വിളിക്കുകയില്ല, ഒരു മനുഷ്യനും വിളിക്കില്ല. അപ്പോൾ അവിടെ സ്വസ്ഥമായിട്ടിരുന്നപ്പം തിരുമേനി പറഞ്ഞ ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ച കാര്യങ്ങളും ചിന്തകളെല്ലാം കൂടെ അവതരിപ്പിച്ച് ടൈപ്പ് ചെയ്ത് തിരുമേനിക്ക് അയച്ചു കൊടുത്തു. അത് ഇവിടെ ബുക്ക്ലെറ്റായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, എല്ലാവരുടെയും ഫയലിൽ അതുണ്ട്, ദയവായിട്ട് അത് നോക്കണം. അത് തന്നെയാണ് എനിക്ക് അടിസ്ഥാനപരമായി പറയാനുള്ളത്. അത് എല്ലാം പറഞ്ഞില്ലെങ്കിലും ദയവായിട്ട് നിങ്ങൾ അതൊന്ന് നോക്കി ഒന്ന് വായിച്ച് അതിനെക്കുറിച്ച് ഒരു സംഭാഷണം പുറത്തു വെച്ചും കേൾക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വ്യക്തിപരമായിട്ടാണെങ്കിലും അതിനെക്കുറിച്ച് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനൊരല്പം വിമർശനാത്മകമായി പോകുന്നുണ്ടെങ്കിൽ അത് സഭയെ കുറ്റപ്പെടുത്താനല്ല, ഇതിൽ നിന്ന് വ്യത്യസ്തമായൊരു സഭ, ഇതിൽ നിന്ന് ഇതിനോട് ചേർന്ന് വിശുദ്ധ കുർബാന ബന്ധമുള്ളതും എന്നാൽ അടിസ്ഥാനപരമായി കുറച്ചുകൂടെ ഒറിജിനാലിറ്റി കീപ്പ് ചെയ്യുന്നു എന്ന് തോന്നുന്നതുമായ ഒരു സഭയോടുള്ള ഒരു 12 വർഷത്തെ ഇൻട്രാക്ഷനിൽ നമ്മുടെ സഭയ്ക്ക് നേടാൻ പറ്റുന്നതും എന്നാൽ നഷ്ടപ്പെട്ടു പോയതുമായ ചില കാര്യങ്ങളെ ഒന്ന് ചിന്തിച്ച് അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് പോവുകയാണെങ്കിൽ അത് കടുത്ത വിമർശനമായി കാണരുത്, അത് ക്രിയേറ്റീവായ സജഷൻസായിട്ട് മാത്രമേ കാണാവുള്ളൂ എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഇന്നത്തെ തീം, ഈ കോൺഫറൻസിൻ്റെ മുഴുവൻ തീം, മിനിസ്റ്റേഴ്സ് ഓഫ് ദി ന്യൂ കവനന്റ്, പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകർ. പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകർ എന്ന് പറയുമ്പോൾ നമ്മളെക്കുറിച്ച് നമുക്ക് തന്നെ പറയാവുന്നത് പുതിയ നിയമത്തിൻ്റെ പുതിയ കാലത്തെ ശുശ്രൂഷകരെന്നാണ്. വാസ്തവത്തിൽ കഴിഞ്ഞ ഒരു 50 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു സാമൂഹിക വ്യവസ്ഥതയിൽ നിന്ന് കേരള സമൂഹം, ലോകം മുഴുവൻ, പ്രത്യേകിച്ച് പൗരസ്ത്യ ദേശം മുഴുവൻ മാറി വളരെ പെട്ടെന്ന് വളരെ റാപ്പിഡായ ഇവല്യൂഷൻസ്, സോഷ്യൽ ഇവല്യൂഷൻസ് സംഭവിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രൊഫസർ എം പി മത്തായി സാറ് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഗ്ലോബലൈസേഷൻ അത് അതിൻ്റെ ഏറ്റവും ക്രിയാത്മകമായ വിധത്തിലല്ല, വളരെ കൺസ്യൂമറിസ്റ്റിക്കായ ഒരു വിധത്തിൽ ഗ്ലോബലൈസേഷൻ വന്ന് ഇതൊരു കൺസ്യൂമർ വേൾഡ് ആക്കി, അല്ലെങ്കിൽ ഒരു വലിയ മാർക്കറ്റാക്കി ഇതിനെ മാറ്റുമ്പോൾ അതിൻ്റെ അനുബന്ധമായി ഉണ്ടാകാവുന്ന പ്രതിസന്ധികൾ മുഴുവൻ സമൂഹത്തിൽ വന്നു. അവിടെ സഭയാണ് അതിനൊരു നേതൃത്വം നൽകേണ്ടത്. സഭ മസ്റ്റ് ബി അൻ ഏജൻറ്റ് ഓഫ് ചേഞ്ച് and sometimes church must be an agent of change resistance. ഇത് രണ്ടും കൂടെ സഭയുടെ ഉത്തരവാദിത്വമാണ്. ഈ രണ്ട് ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കണം എന്നുണ്ടെങ്കിൽ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ ഈ ഒരു കാലഘട്ടത്തിൽ, ഇങ്ങനെ ആഗോളവൽക്കരണത്തിൻ്റെയും കൺസ്യൂമറിസത്തിൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ നിർവഹിക്കണം എന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായി സഭയ്ക്ക് ഒരു ഓറിയൻറ്റേഷൻ ആവശ്യമുണ്ട്, വ്യക്തമായ ഓറിയൻറ്റേഷൻ ആവശ്യമുണ്ട്. ആ ഓറിയൻറ്റേഷൻ ഉണ്ടാകണമെങ്കിൽ വ്യക്തമായ ഒരു ഐഡൻറ്റിറ്റി ആൻഡ് അവെയർനെസ് ഓഫ് ഐഡൻറ്റിറ്റി അതുണ്ടാകണം. നമ്മുടെ സഭയുടെ പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന്, നമ്മുടെ സഭയ്ക്ക് വളരെ ക്രിയാത്മകമായ വിധത്തിൽ ശുശ്രൂഷ ഈ പറയുന്ന പുതിയ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാനായിട്ട് സാധിക്കുന്നില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അങ്ങനെ വരാൻ പറ്റാത്തതല്ല, അങ്ങനെ പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികളെ നമുക്ക് നേരിടാൻ പറ്റാത്തതിൻ്റെ കാരണങ്ങളിൽ ഒന്ന്, നമ്മൾ പലപ്പോഴും സാറിനെ വീണ്ടും ഞാൻ കോട്ട് ചെയ്യാം, മത്തായി സാറിനെ വീണ്ടും ഞാൻ കോട്ട് ചെയ്യാം, നമ്മൾ കേട്ടതായതുകൊണ്ട് നമ്മുടെ മനസ്സിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇത് പല കൾച്ചേഴ്സ് കൂടി ഇങ്ങനെ മെൽറ്റ് ചെയ്ത് ഒരുമിച്ചൊരു ഫ്ലൂയിഡി ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാകുന്ന ഒരവസ്ഥയാണ് ഈ ഗ്ലോബലൈസേഷൻ സംഭവിക്കുന്നത്. നമ്മുടെ സഭയിൽ സംഭവിച്ചതും ഒരു പരിധിവരെ അതാണ് എന്ന ഒരു അഭിപ്രായം എനിക്കുള്ളത്. നമ്മളതിലോട്ട് വരാം. അതായത് നമ്മളുടെ സഭ
ഓർത്തഡോക്സ് സഭകളിൽ ഏറ്റവും കൂടുതൽ പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട സഭയാണ് എന്നുള്ളത് ഒരു സ്വയം വിമർശനമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഏറ്റവും കൂടുതൽ ഓർത്തഡോക്സ് സഭകളിൽ ഏറ്റവും കൂടുതൽ പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട സഭ, ഇത് പല കഷ്ണങ്ങൾ കൂടി ജക്സ്റ്റാപോസ്ഡ് ആയിട്ടുള്ള പല കഷ്ണങ്ങളുടെ ഒരു ജക്സ്റ്റാപോസിഷൻ ഇവിടെ നടക്കുന്നത് എന്ന ഒരു ചിന്തയാണ് എനിക്കുള്ളത്. മറ്റു പല ഓർത്തഡോക്സ് സഭകളും അതിൻ്റെ തനതായ രീതിയിൽ, അത് ഓർത്തഡോക്സി ഒരിക്കലും സ്റ്റാറ്റിക് അല്ല, ഓർത്തഡോക്സി ഡൈനാമിക്കാണ്, ഓർത്തഡോക്സി എല്ലായ്പ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നതും കൂടുതൽ കൂടുതൽ അതിനെ കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുകയും കാലാകാലങ്ങളിൽ സോഷ്യൽ ഇവല്യൂഷനിൽ ആവശ്യമായ ചേഞ്ചുകൾ കൊണ്ടുവരികയും ചേഞ്ച് റെസിസ്റ്റൻസ് വേണ്ടെടുത്ത് അതിന് ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഓർത്തഡോക്സ് സഭയുടെ എല്ലാ സഭകളും നടത്തുന്നത്. നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം ഇത് ഓർത്തഡോക്സ് വിശ്വാസം സംരക്ഷിക്കുകയും ഓർത്തഡോക്സ് ആരാധന, പാശ്ചാത്യ സുറിയാനി ആരാധന നിലനിർത്തുകയും ചെയ്യുമ്പോഴും മറ്റു കാര്യങ്ങളിൽ ഇതിൻ്റെ ഒരു സ്പിരിച്വൽ എക്സ്പ്രഷൻസിൽ, ഇതിൻ്റെ ആർട്ടിൽ, ഇതിൻ്റെ ആർക്കിടെക്ചറിൽ, ഇതിൻ്റെ ആൾക്കാരോടുള്ള പാസ്റ്ററൽ കെയറിൽ, ഇതിലൊക്കെ നമ്മൾ പാശ്ചാത്യ സങ്കേതങ്ങളെ അമിതമായി ആശ്രയിക്കുന്നു എന്ന അഭിപ്രായം എനിക്കുണ്ട്. ഇതിലോട്ട് നമുക്ക് തിരിച്ചു വരാം. ഞാൻ അതിനു മുമ്പ് ഒന്ന് പറഞ്ഞോട്ടെ, നമ്മൾ ഈ ഗ്ലോബലൈസേഷൻ്റെ പുതിയ കാലഘട്ടത്തിൽ, ആഗോളവൽക്കരണത്തിൻ്റെ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ, ആഗോളവൽക്കരണത്തിൻ്റെ ഒരുപാട് വിശദമായി പറയാനായിട്ട് പറ്റും, അതിനകത്തെ പ്രധാന മൂന്ന് ആസ്പെക്ട്സ് ഉള്ളത്, ഒന്ന് അതുകൊണ്ടുണ്ടാകുന്ന ഒരു ഇക്കണോമിക് പ്രോസ്പെറിറ്റി, അതുകൊണ്ടുണ്ടാകുന്ന ഒരു ഇക്കണോമിക് പ്രോസ്പെറിറ്റി ഉണ്ട്. ഡെഫിനറ്റ്ലി വി ലൈക്ക് ഇറ്റ്, വി ആർ നോട്ട് അലർജിക് ടു ഇറ്റ്. രണ്ടാമത്തേത് ഇൻഫർമേഷൻ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ്. ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും അറിയുന്ന കാര്യങ്ങൾ നമുക്കെല്ലാം അറിയണം. നമുക്ക് ലോകത്ത് നടക്കുന്നത് പോലെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള വ്യക്തികളുടെ വ്യക്തിജീവിതത്തിനകത്ത് നടക്കുന്നത് വരെ നമുക്ക് അറിഞ്ഞേ പറ്റൂ. അത് ഈ അറിയാനുള്ളൊരു ത്വര, അതിങ്ങനെ സാറ്റിസ്ഫൈഡ് ആകുന്നതുകൊണ്ട് അതും നമുക്ക് വലിയ ഇഷ്ടമാണ്. മൂന്നാമത്തേത് ഇത് രണ്ടും കൊണ്ടുണ്ടാകുന്ന ഒരു ഈ ക്രോസ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുണ്ടാകുന്ന നമ്മുടെ ഒരു ഇവോൾവിങ് കൈൻഡ് ഓഫ് ന്യൂ ഐഡൻറ്റിറ്റി, അതിന് വ്യത്യസ്തമായൊരു ഐഡൻറ്റിറ്റിയും മൂല്യബോധവും പുതിയതൊന്നും ഉണ്ടായി വരിക. നമ്മുടെ മൂല്യബോധം, ഈ മൂല്യബോധം എന്ന് പറയുന്നത് അത് നമ്മുടെ അസ്തിത്വത്തിൻ്റെ ബന്ധപ്പെട്ടത്, നമ്മുടെ ഐഡൻറ്റിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടത്, നമ്മുടെ ഈ മൂല്യബോധത്തിലുണ്ടാകുന്ന വ്യത്യാസം. ഞാൻ ചിന്തിക്കുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല, ഞാൻ ആ വിഷയത്തിലൊരു സോഷ്യോളജിയിലൊന്നും വലിയ എക്സ്പേർട്ടൊന്നുമല്ല. എൻ്റെ അപ്പനും ഞാനും തമ്മിലുണ്ടായിരുന്ന ചിന്താഗതികളുടെ ഒരു വ്യത്യാസം അതിനേക്കാൾ ഒരുപാട് കൂടുതലുണ്ട് എന്നും ഞാനും എൻ്റെ 16 വയസ്സുള്ള മകനും തമ്മിൽ. ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് എല്ലാ കാലത്തെയും ഒരു പ്രതിസന്ധി, ഒരു കാര്യം, ഒരു നോർമൽ ഒരു സോഷ്യൽ ഫിനോമിനൻ ആണെങ്കിൽ പോലും കഴിഞ്ഞ തലമുറയിലുണ്ടായിരുന്ന ഒരാളും ഞാനും എൻ്റെ തലമുറയിലുള്ള ഒരാളും എൻ്റെ അടുത്ത തലമുറയിലുള്ള ആളും തമ്മിലുള്ള ഒരു ഗ്യാപ്പ്, ഭയങ്കര വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു പ്രതിസന്ധിയാണോ, ഇതൊരു ഫിനോമിനൻ, ഈ ഒരു പ്രതിഭാസം, ഇതിനൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞ് അങ്ങനെ ജഡ്ജ് ചെയ്ത് മാറ്റി നിർത്തണ്ട. ഈ ഒരു ഫിനോമിനൻ ഇത് പുതിയ കാലഘട്ടത്തിലെ ആഗോളവൽക്കരണത്തിൻ്റെ അനുബന്ധമായ കാര്യങ്ങളിലൂടെ ഉണ്ടായി വന്നതാണ്. ഇവിടെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകരുടെ റോൾ എന്താണ് എന്നൊരു ചോദ്യം, അത് നമുക്ക് മുൻപിൽ നമ്മൾ ആൻസർ ചെയ്യേണ്ട ഒരു ചോദ്യമാണ്, നമ്മുടെ മുൻപിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ഒരു സാമൂഹിക പ്രതിഭാസം നിലനിൽക്കുന്ന അല്ലെങ്കിൽ നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകരായ നമ്മുടെ റോള് എന്താണ്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ സഭയുടെ റോള് എന്താണ്? ആ ചോദ്യത്തിൽ സഭ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സഭ അതിൻ്റെ അസ്തിത്വം, അതിൻ്റെ ഐഡൻറ്റിറ്റി ആദ്യം വ്യക്തമായി ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഐഡൻറ്റിറ്റി എന്താണ് എന്നൊരു ചോദ്യം വന്നാൽ, ഇത് ഓർത്തഡോക്സ് ആണ് എന്ന് പറഞ്ഞാൽ ഏതറ്റം വരെ നമുക്ക് ഓർത്തഡോക്സി ക്ലെയിം ചെയ്യാൻ സാധിക്കും? ഏതറ്റം വരെ നമുക്ക് ഓർത്തഡോക്സി ക്ലെയിം ചെയ്യാൻ സാധിക്കും? പൊതുവേ വളരെ ലഘുവായി പറഞ്ഞാൽ സഭയുടെ ഒരു ഐഡൻറ്റിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്ന മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിൻ്റെ തിയോളജി ഇൻക്ലൂഡിംഗ് ദ ഡോക്ട്രിൻസ്. രണ്ടാമത്തേത്, അതിൻ്റെ ഒരു ലിറ്റേർജിക്കൽ ട്രഡീഷൻ, ഏത് ലിറ്റേർജിയാണ്. മൂന്നാമത്തേത്, അതിൻ്റെ സ്പിരിച്വൽ പ്രാക്ടീസസ്. കാത്തലിക് ചർച്ചിലെ വാറ്റിക്കാൻ സെക്കൻഡിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗം, ഈ കണ്ടൻറ് ഓഫ് ഫെയ്ത്ത് ആൻഡ് എക്സ്പ്രഷൻസ് ഓഫ് ഫെയ്ത്ത്. കണ്ടൻറ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ഡോക്ട്രിൻസും. നമ്മൾ ആ കാര്യത്തിൽ ആ ഒന്നാമത്തേത് നോക്കിയാൽ, തിയോളജി എടുത്താൽ അതിനകത്തെ വളരെ ചുരുങ്ങി ഡോക്ട്രീനൽ സ്റ്റാൻഡ്, നമ്മുടെ ഒരു ഡോക്ട്രീനൽ പൊസിഷൻ എടുത്താൽ വി ആർ ഓറിയൻ്റൽ ഓർത്തഡോക്സ്, നോൺ കാൽസിലോണിയൻ ഓറിയൻ്റൽ ഓർത്തഡോക്സ്, നമ്മൾ സമ്മതിച്ചു ആ ഡോക്ട്രീനൽ പൊസിഷൻ എടുത്താൽ. എന്നാൽ ആ ഡോക്ട്രീനൽ പൊസിഷൻ കഴിഞ്ഞ് തിയോളജി നമ്മൾ പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു രീതി എടുത്താൽ, ഇസ് ഇറ്റ് പ്യുവർലി ഓർത്തഡോക്സ്? ഐ ഡോണ്ട് ബിലീവ്. ഞാനത് പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല. നമ്മൾ തിയോളജി, നമ്മുടെ ഡോക്ട്രീനൽ പൊസിഷൻ, തിയോളജി എന്ന് പറയുന്ന പൊതുവായ ഒരു ഇതിനകത്ത് ഡോക്ട്രീനൽ പൊസിഷൻസ് എടുത്താൽ ഡെഫിനറ്റ്ലി വി ആർ ഓർത്തഡോക്സ്. വി ആർ വെരി റിജിഡ് ഇൻ ഇറ്റ്. വി ആർ ഓർത്തഡോക്സ്. We belong to the Oriental Orthodox family. That's why we have got communion with the other Oriental Orthodox churches. സമ്മതിച്ചു. പക്ഷേ അതിനപ്പുറത്ത്, ഈ ഡോക്ട്രിൻസിനപ്പുറത്തുള്ള വേദശാസ്ത്രത്തിൻ്റെ മറ്റ് മേഖലകളിൽ നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പം, വേദപുസ്തകം നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് എന്തുമാത്രം പൗരസ്ത്യമാണ്, എന്തുമാത്രം പാശ്ചാത്യ സ്വാധീനം ഇതിനകത്ത് വരുന്നുണ്ട് എന്ന ഒരു ചോദ്യം നമ്മുടെ മുൻപിൽ ഒരു വലിയ ചോദ്യമായി തന്നെ നിലനിൽക്കുന്നു.
രണ്ടാമത്തേത് ലിറ്റേർജി. ലിറ്റേർജി നമുക്ക് പെട്ടെന്ന് വ്യത്യാസപ്പെടുത്താവുന്ന ഒന്നല്ല. മലങ്കര സഭയുടെ ചരിത്രത്തിൽ ഇത് പല പ്രാവശ്യം വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ആരാധനാപരമായി പൗരസ്ത്യ പാശ്ചാത്യ സുറിയാനി ആരാധന പാരമ്പര്യം നമ്മൾ സ്വീകരിക്കുന്നു. ഈ ആരാധന നമ്മൾ നടത്തുന്നു. ആരാധനയ്ക്ക് ശേഷം നമ്മൾ അതിനോട് ബന്ധപ്പെട്ട് മറ്റ് സഭകളിലൊക്കെ കണ്ടിരിക്കുന്ന മറ്റ് ഓർത്തഡോക്സ് സഭകളിലൊക്കെ കണ്ടിരിക്കുന്നത് മറ്റ് സ്പിരിച്വൽ പ്രാക്ടീസസ് ഒക്കെ ഈ ആരാധനയുടെ ഒരു എക്സ്റ്റൻഷനായിട്ട് അവർ നടത്തുന്നത്. ഈ ആരാധനയുടെ ഒരു എക്സ്റ്റൻഷനാണ്. നമുക്കത് അങ്ങനെയാണോ എന്നൊരു ചോദ്യം ഉന്നയിച്ചാൽ അത് എവിടം വരെ ആണ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്കൊരു ചെറിയ ഇൻട്രാക്റ്റീവ് ആക്കിയാൽ കൊള്ളാവുന്നൊരു ആഗ്രഹമുണ്ട്. തിരുമേനി വരെ അനുവദിക്കേണ്ട, കുറച്ചൊരു ഇൻട്രാക്റ്റീവ് ആക്കാമല്ലോ. കാരണം നമ്മുടെ ഞാൻ ഒന്നുകൂടെ പറയാം, മറ്റ് ഓർത്തഡോക്സ് സഭകളിൽ ഇപ്പം ഉദാഹരണത്തിന് എത്യോപ്യൻ ഓർത്തഡോക്സ് സഭ എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ള ഒരു സഭയാണ്. അവിടെ കുർബാനയ്ക്ക് പോയാൽ കുർബാന കഴിയുന്നതുവരെ അവർ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കില്ല. പള്ളിക്കകത്ത് ഇൻസ്ട്രുമെൻറ്സ് ഒന്നും അവർ കുർബാനയ്ക്കിടയ്ക്ക് ഉപയോഗിക്കില്ല. അവർ ആ കുർബാന അങ്ങോട്ട് തീർന്നു കഴിഞ്ഞാൽ, കുർബാന അനുഭവം കഴിഞ്ഞാൽ, അച്ഛൻ്റെ കുർബാന അനുഭവം കഴിഞ്ഞാൽ പിന്നെ അവർ വലിയ ഡ്രംസൊക്കെ വെച്ചുകൊണ്ട് പാടി അവരാ പള്ളിയിൽ വെച്ച് തന്നെ അവരുടെ ഹിംസൊക്കെ പാടി അവർ ആ സിക്സ് സെഞ്ചുറിയിൽ ഒരു സെയിൻ യാരേഡുണ്ട്. സെൻ യാരേഡ് അവരുടെ തന്നെ സെയിൻ്റാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം എഴുതിയതും ആ സെൻ യാരേഡിക് സ്കൂളിലുള്ളതുമായ ഹിംസൊക്കെ പാടി അവരാ പള്ളിയിൽ തന്നെ ആ കുർബാനയുടെ ഒരു എക്സ്റ്റൻഷൻ പോലെയാണ് അവരുടെ ഈ പ്രാർത്ഥനായോഗങ്ങൾ പോലെയുള്ളതൊക്കെ നടക്കുന്നത്. അതല്ലാതെ അതിൽ നിന്ന് വ്യത്യസ്തമായി രാവിലെ കുർബാന കഴിഞ്ഞിട്ട് വൈകുന്നേരം പോയി ഈ നമ്മൾ ഒരു ബന്ധവുമില്ലാത്ത ഒരു വിധത്തിലുള്ള വേറൊരു വളരെ വ്യത്യസ്തമായ പാശ്ചാത്യവൽകൃതമായ അല്ലെങ്കിൽ ആധുനിക പാശ്ചാത്യ കാരിസ്മാറ്റിക് സ്പിരിച്വാലിറ്റിയുടെ ഒരുപാട് സ്വാധീനങ്ങളുള്ള ഒന്നിലേക്ക് പോകും. ഇതിലേതിലാണ് നമ്മളുടെ ഐഡൻറ്റിറ്റി നിൽക്കുന്നത്? ഇതിലേതിലാണ് നമ്മളുടെ ഐഡൻറ്റിറ്റി നിൽക്കുന്നത്? മൂന്നാമത്തേത് ഈ സ്പിരിച്വൽ പ്രാക്ടീസസ് ഞാൻ പറഞ്ഞത് മൂന്നാം ആരാധന. അതിൽ നിന്ന് നമ്മളിതിനെ മൂന്ന് കമ്പാർട്ട്മെൻ്റ് ആക്കി നിർത്തിയിരിക്കുക. തിയോളജി, അതിനെ ഡോക്ട്രിൻ, നമ്മൾ വളരെ റിജിഡാണ്. ലിറ്റേർജി, അതിനകത്ത് നമ്മൾ വളരെ റിജിഡാണ്. മൂന്നാമത്തേത് ഈ സ്പിരിച്വൽ പ്രാക്ടീസസ് വരുമ്പം നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചേച്ച് ഒരു ന്യായീകരണം അതിനുണ്ട്. ജനത്തിനതാ വേണ്ടത്. വളരെ വളരെ സിമ്പിളായി നമ്മളതിനെ അങ്ങ് ലഘുവായി നമ്മളതിനെ അങ്ങ് ന്യായീകരിക്കും. ജനത്തിന് അതാണ് വേണ്ടത്. ജനത്തിന് വേണ്ടത് ആണോ കൊടുക്കേണ്ടത്? ജനത്തിന് ജനം ആവശ്യപ്പെടുന്നതാണോ കൊടുക്കേണ്ടത്? അതെയോ അവർക്ക് നല്ലത് എന്ന് കരുതുന്നതാണോ നല്ലത് എന്ന് തിരിച്ചറിവുള്ളതാണോ കൊടുക്കേണ്ടത് എന്നൊരു ചോദ്യം അവിടെയും വീണ്ടും ഉന്നയിക്കപ്പെടുന്നു. അവിടെയും ഈ കൺസ്യൂമറിസത്തിൻ്റെ, സാർ രാവിലെ പറഞ്ഞ പോലെ കൺസ്യൂമറിസത്തിൻ്റെ ഒരു സ്വഭാവം വരുന്നുണ്ട്. ഒരു കൺസ്യൂമർ വേൾഡിൽ കൺസ്യൂമർക്ക് ആവശ്യമുള്ളത് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് കാശ് കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ആ വ്യവസായത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് കൺസ്യൂമർക്ക് ആവശ്യമുള്ളത് കൊടുക്കുക എന്നുള്ളത്. അതുപോലെ ജനത്തിന് അതാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ജനത്തിന് അത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ശരിയായ ഓർത്തഡോക്സ് പാരമ്പര്യം നമ്മുടെ ഈ ഒരു രണ്ടോ മൂന്നോ തലമുറയിൽ കണ്ടിട്ടുണ്ടോ എന്ന ബലമായ സംശയം എനിക്കുണ്ട്. കാരണം പാശ്ചാത്യ സ്വാധീനം ഒരുപാട് വന്ന് പോയ ഒരു സഭയാണ് നമ്മുടെ സഭ. അതിൽ തന്നെ ഈ വേദിയിൽ ഈ കാര്യം അവതരിപ്പിക്കാം എന്ന ഒരു അവതരിപ്പിക്കുന്നതിൻ്റെ വ്യക്തമായൊരു കാരണമുണ്ട്. കാരണം ഒരു സഭയുടെ അതിൻ്റെ അസ്തിത്വത്തിൻ്റെ അതിൻ്റെ ഐഡൻറ്റിറ്റിയുടെ അതിൻ്റെ കോർ നിൽക്കുന്നത് അച്ഛന്മാരുടെ വൈദികരുടെ ബോധ്യത്തിലാണ്. വൈദികരുടെ ബോധ്യം, അവരെന്തുമാത്രം അതിനെക്കുറിച്ച് ബോധവാന്മാരാണ്, എന്തുമാത്രം ബോധ്യം അവർക്കുണ്ട്, കൺവിക്ഷൻ എന്തുമാത്രമുണ്ട്, എന്തുമാത്രം അവയർനെസ് ഉണ്ട്, ഈ രണ്ട് കാര്യങ്ങളിലാണ് ഒരു സഭയുടെ അസ്തിത്വം നിലനിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മുടെ സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ പാശ്ചാത്യർ ഇവിടെ വന്ന് ഇത് നല്ല ഭംഗിയായി ഈ ഞാനീ പറഞ്ഞ കാര്യം അവിടെ അവരിവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ആലങ്ങാട്ട് കൊണ്ടുപോയി മറ്റേ ഉദയംപേരൂർ സുനോദത്തിന് ശേഷം ആലങ്ങാട്ട് കൊണ്ടുപോയി സെമിനാരി സ്ഥാപിച്ച് അതിനു മുമ്പുണ്ടായിരുന്ന അച്ഛന്മാരെ മുഴുവൻ പള്ളികളിൽ നിന്ന് മാറ്റി ആലങ്ങാട്ടെ സെമിനാരിയിൽ പോർച്ചുഗീസ് കത്തോലിക്ക രീതി അനുസരിച്ച് പഠിപ്പിച്ച് അച്ഛന്മാരെ കൊണ്ടുവന്ന് അവർ നമ്മുടെ സഭയെ മുഴുവൻ വെസ്റ്റേണൈസ് ചെയ്തു. 17th century, 17th century തുടക്കത്തിൽ. അതിനുശേഷം ബ്രിട്ടീഷുകാർ വന്നിട്ടും അവർ ലോഹ്യം പിടിച്ചു വന്നു, മിഷൻ ഓഫ് ഹെൽപ്പൊക്കെ വന്ന് പറഞ്ഞ് നമുക്കെല്ലാം അറിയാവുന്ന കാര്യം, അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിച്ച് ദീർഘിപ്പിച്ച് പറയുന്നില്ല. മിഷൻ ഓഫ് ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞ് വന്ന് കൈവച്ചത് എവിടെയാണ്? പഴയ സെമിനാരല്ല, തിയോളജിക്കൽ എഡ്യൂക്കേഷൻ, ക്ലറിക്കൽ ട്രെയിനിങ്, ക്ലർജിയുടെ ഫോർമേഷൻ ഓഫ് ക്ലർജി, അതിലാണ്. അതിലൂടെ ഈ സഭയെ മുഴുവൻ മാറ്റാം എന്ന വ്യക്തമായ ഒരു ബോധം ഈ പാശ്ചാത്യ സഭയിൽ വന്നവർക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറയുക, നമ്മളിലാണ് ഈ സഭയുടെ ഐഡൻറ്റിറ്റി ഇരിക്കുന്നത്. നമ്മുടെ മനസ്സിൽ, നമ്മുടെ അവെയർനെസ്സിൽ, നമ്മുടെ കമ്മിറ്റ്മെൻറ്റിൽ ആണ് ഈ സഭയുടെ അസ്തിത്വം ഇരിക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ ജനത്തോട് പ്രസംഗിക്കുന്ന ഈ ആശയമായി ജനത്തോട് പ്രസംഗിക്കുകയല്ല, ഫലപ്രദമായി ഇത് അവതരിപ്പിക്കുക എന്നുള്ളതാണ് അത് നമ്മുടെ ദൗത്യമായിട്ട് ഞാൻ കാണുന്നത്. മലങ്കര സഭയുടെ പൗരസ്ത്യ സഭയുടെ പൊതുവായ നോക്കുമ്പോൾ ഓർത്തഡോക്സി എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഓർത്തഡോക്സി കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഓർത്തഡോക്സി കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോഴും കാണുന്ന ഒരു അപാകത, ഓർത്തഡോക്സി എന്ന് പറയുന്നത് എന്താ?
ഓർത്തഡോക്സി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോൾ ഓർത്തഡോക്സ് വൽക്കരിക്കാനായിട്ട് ചില മോണസ്ട്രീസിലൊക്കെ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് നമ്മുടെ പുതിയ, ഞാൻ പറയുന്നതിന് ക്ഷമിക്കണം, ന്യൂ ജനറേഷൻ മോണസ്ട്രീസ് ഒരെണ്ണം കണ്ടതിനകത്തൊക്കെ കുറച്ച് ഐക്കൺസ് അവിടെ നിന്ന് ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. അത് ഓർത്തഡോക്സൈസ് ചെയ്യാനായിട്ടാണെന്ന് പറഞ്ഞു. ഈ ഓർത്തഡോക്സൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്? നമ്മളുടെ സഭയെ കുറച്ചുകൂടെ ഇതിനകത്ത് കുറച്ചൊരു വെസ്റ്റേൺ എലിമെൻറ്റ്സ് ഉണ്ടെന്നുള്ളത് തീർച്ചയായ കാര്യമാണ്. അതിനകത്ത് സംശയമൊന്നുമില്ല. നമ്മുടെയൊക്കെ ചിന്താഗതിയിലുണ്ട്, കാരണം നമ്മുടെയൊക്കെ ട്രെയിനിങ്ങിൽ അതുണ്ട്, നമ്മളൊക്കെ പഠിച്ചിരിക്കുന്നത് അതിനകത്തുണ്ട്, നമ്മളൊക്കെ ഫോം ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ രീതിയിൽ. അതിനെ ബ്രേക്ക് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും നമ്മളിതിനെ എങ്ങനെ ഓർത്തഡോക്സൈസ് ചെയ്യും എന്നൊരു ചോദ്യം വന്നാൽ എന്തായിരിക്കും മറുപടി? എനിക്കൊന്ന് ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ഇൻട്രാക്റ്റീവ് ആക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. കാരണം എന്തായിരിക്കും നമ്മുടെ മറുപടി? ഇതിനെ എങ്ങനെ നമ്മൾ ഓർത്തഡോക്സൈസ് ചെയ്യും? എങ്ങനെ നമുക്ക് ഓർത്തഡോക്സൈസ് ചെയ്യാൻ പറ്റും? അതിന് കുറച്ച് ബൈസൻഡൈൻ ട്രഡീഷനിലെ കുറച്ച് ഐക്കൺസ് കൊണ്ടുവച്ചാൽ ഇത് ഓർത്തഡോക്സ് ആകുമോ ചർച്ച്? അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അതിന് എതിർപറയല്ല. അതിനോട് വരാം നമുക്ക്. അച്ഛാ, എട്ട് നോമ്പ് എന്ന് പറയുന്ന ഒരു സംഗതി ആ ഒരു പർട്ടിക്കുലർ എലിമെൻ്റല്ല ഞാൻ പറഞ്ഞത്. പൊതുവായ ഒരു ഓർത്തഡോക്സൈസ് ചെയ്യാനായിട്ട്, ഓർത്തഡോക്സ് വൽക്കരിക്കാനായിട്ട് എങ്ങനെ സാധിക്കും? അത് അതിനകത്ത് തന്നെ വരുമ്പോൾ അച്ഛാ, ഈ ഓർത്തഡോക്സി എന്ന് പറയുമ്പോൾ തന്നെ വളരെ സങ്കടകരമായൊരു സംഗതി, ഒരു അഞ്ചാറ് വർഷം മുമ്പേ എനിക്ക്, ഞാൻ അതിനുമുമ്പ് അത് കണ്ടിട്ടില്ല. അഞ്ചാറ് വർഷം മുമ്പേ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു അമേരിക്കൻ ഫിസിഷ്യനാണ്, അവിടെ ഞങ്ങളുടെ അവിടെ കോളേജിൽ ജോലി ചെയ്യുന്ന, അദ്ദേഹം ഒരു കോഴ്സ് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം എനിക്ക് ഗിഫ്റ്റ് കൊണ്ട് തന്നു, കേംബ്രിഡ്ജ് കമ്പാനിൻ ടു ഓർത്തഡോക്സ് ക്രിസ്ത്യൻ തിയോളജി. ഞാൻ അതിനു മുമ്പേ കണ്ടിട്ടില്ല ഈ സാധനം. ആറ് വർഷം മുമ്പേ എനിക്കത് കിട്ടുന്നത്. ഞാനത് വായിച്ചു, മുഴുവൻ വായിച്ചു, പല പ്രാവശ്യം പിന്നെ വായിച്ചു. ഇത് വായിച്ചിട്ട് ഇതിനകത്ത് കണ്ട ഒരു സംഗതി, എനിക്ക് സങ്കടം തോന്നിയ ഒരു സംഗതി, ഒറ്റ ആർട്ടിക്കിൾ, ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ആർട്ടിക്കിൾസ്, ഒരു ആർട്ടിക്കിൾ പോലും ഈ സെമിറ്റിക് ഓർത്തഡോക്സി എന്ന് പറയുന്നതിനെക്കുറിച്ചില്ല. മുഴുവൻ അതാ ഹെലനിസ്റ്റിക് ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ മാത്രം ഒതുക്കി നിർത്തി അവർ ഓർത്തഡോക്സി അതങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. ഇതാണ് ഓർത്തഡോക്സി. അതാ ഗ്രീക്ക്, റഷ്യൻ, ഹെലനിസ്റ്റിക്, സ്ലാവോണിക് പാരമ്പര്യങ്ങളിൽ മാത്രം ഇതിനെ അങ്ങ് നിർത്തിയിട്ട് ഇതിനെ അങ്ങ് ഓർത്തഡോക്സി ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. കത്തോലിക്ക സഭയും അതിന് നല്ലതുപോലെ പിന്താങ്ങൽ കൊടുക്കുന്നുണ്ട്. കാരണം ലാറ്റിൻ, വെസ്റ്റ്, ഗ്രീക്ക്, ഹെലനിസ്റ്റിക് ആൻഡ് സ്ലാവോണിക് ഓർത്തഡോക്സ് ആൻഡ് ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ സെമിറ്റിക് വരുമ്പോഴത്തേക്ക്, സെമിറ്റിക് എന്ന് പറയുന്നത് ഈസ്റ്റേൺ കാത്തലിക് ചർച്ചസിൻ്റെ, യൂണിയറ്റ് ചർച്ചസിൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് അവരതിനെ അങ്ങ് അഡോപ്റ്റ് ചെയ്തു, അവരതിനെ അങ്ങ് ദത്തെടുത്തിരിക്കുക. ഇവിടെ നമ്മൾക്ക് നഷ്ടപ്പെടുന്നത് നമ്മൾ നമ്മുടേതായ ഒരു ഓർത്തഡോക്സി, നമ്മുടേതായ ഒരു പാരമ്പര്യത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു ഓർത്തഡോക്സി, അതിനെ റിവൈവ് ചെയ്ത് അതിനെ റീഎസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് നമ്മുടേതായ ഒരു സംവിധാനം അല്ലെങ്കിൽ നമ്മുടേതായ ഓർത്തഡോക്സി എന്ന് തന്നെ വിളിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ പാശ്ചാത്യ ലോകത്തു നിന്ന് കിട്ടുന്ന കഷ്ണങ്ങളുടെ ഐക്കൺ കൊണ്ടുവന്ന് പ്രിൻ്റ് ചെയ്ത് നമ്മൾ അവിടെ ഇവിടെയൊക്കെ വെച്ച് ഇത് ഓർത്തഡോക്സി ആകുന്നില്ല. അത് നല്ല കാര്യമാണ്, ഒരു ഐക്കണോഗ്രാഫിക് ട്രഡീഷൻ ഉണ്ടാകണം. തീർച്ചയായിട്ടും ഞാൻ അതിനെക്കുറിച്ച് പറയാൻ സമയമുണ്ട്, ഞാൻ പറയും. പക്ഷേ അങ്ങനെ കൊണ്ടുവന്ന് അതും ഇതുമൊക്കെ കൊണ്ടുവന്ന് ഒരുമിച്ച് ചേർത്ത് വെക്കുന്ന ഓർത്തഡോക്സിക്ക് അപ്പുറത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം നമുക്ക് ബാക്കിയുണ്ട്. ഇവിടെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം അങ്കമാലി ഭദ്രാസനത്തിലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഒരു മീറ്റിങ്ങിന് ക്ലാസ് എടുക്കാൻ വിളിച്ചു. അവിടെ ചെന്നപ്പോൾ അതിൻ്റെ തീം നേരത്തെ പറഞ്ഞിരുന്നു, അതിൻ്റെ തീം ഇതാണ്: മർത്തോമ പൈതൃക പഠനങ്ങളും തിരിച്ചറിവിൻ്റെ പാഠങ്ങളും. മർത്തോമ പൈതൃക പഠനങ്ങളും തിരിച്ചറിവിൻ്റെ പാഠങ്ങളും. എന്ത് തിരിച്ചറിവാണ് നമുക്കുണ്ടായത്? മർത്തോമ പൈതൃകം, പെട്രമണി ഓഫ് സെയിൻറ്റ് തോമസ്, നമ്മൾ തുടർച്ചയായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, ഒരു പ്രയോഗമാണ്. പെട്രമണി ഓഫ് സെയിൻറ്റ് തോമസ്, മർത്തോമ പൈതൃകം, ഇംഗ്ലീഷ് അധികം ഉപയോഗിക്കാറില്ലെങ്കിലും മർത്തോമ പൈതൃകം. ഈ മർത്തോമ പൈതൃകം, അതിനെക്കുറിച്ച് നമ്മൾ അത് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്നാ ഉള്ളേ? ഒരു കാര്യമേ ഉള്ളൂ. മർത്തോമ പൈതൃകം എന്ന് പറയുമ്പം കാതോലിക്ക സിംഹാസനത്തിൻ്റെ പൂർണ്ണ ഓട്ടോസഫാലി, അതിനപ്പുറം മർത്തോമ പൈതൃകം എന്നുള്ളത് കൊണ്ട് നമ്മളെന്താ ഉദ്ദേശിക്കുന്നത്? മർത്തോമ പൈതൃകം എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ശക്തമായി ഊന്നി പറയുന്ന ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ: സഭയുടെ സ്വയം ഭരണം, സ്വയം ശീർഷകത്വം. ഇതിനപ്പുറത്തുള്ള മർത്തോമ പൈതൃകത്തെക്കുറിച്ച് നമ്മൾ എന്താ പറയുന്നത്? ഇത് മാത്രമാണോ മർത്തോമ പൈതൃകം? പുതിയ കാലത്തിൻ്റെ ഈ ശുശ്രൂഷകരുടെ ഒരു മൊത്തം അച്ഛന്മാരുടെ നമ്മുടെ ഒരു ദൗത്യത്തിൽ സഭയെ നയിക്കാനായിട്ട്, സഭയുടെ ഒരു ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പം എന്താ സഭയുടെ ഐഡൻറ്റിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത്? തീർച്ചയായും ഓട്ടോണമിയും ഓട്ടോസഫാലിയും വളരെ 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 പ്രധാനപ്പെട്ടതാണെങ്കിൽ പോലും മർത്തോമ പൈതൃകം എന്ന് പറയുന്നതിനെ നമ്മൾ വളരെ ചുരുക്കി, വളരെ കൺഫൈൻഡ് ആക്കിയിട്ട് ഈ പറയുന്ന ഓട്ടോണമി ആൻഡ് ഓട്ടോസഫാലിയിൽ മാത്രം നമ്മൾ ബന്ധിച്ച് ഒതുക്കി ഇട്ടിരിക്കുക. ഇതാണോ മർത്തോമ പൈതൃകം? ആണോ? എനിക്ക് തോന്നുന്നില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. അത് അതിൻ്റെ പ്രധാനപ്പെട്ട ആസ്പെക്ട്സ് ആണെങ്കിൽ പോലും അതിനകത്ത് മാർത്തോമ പൈതൃകത്തെ ഒതുക്കിയിട്ട് ബൈസൻ്റൈൻ ഐക്കൺസ് ഇമ്പോർട്ട് ചെയ്താൽ എനിക്ക് വിശ്വാസമില്ല ഈ സഭ കുറച്ചുകൂടെ ഓർത്തഡോക്സ് ചെയ്യപ്പെടും എന്ന്. പൗരസ്ത്യ
സഭകളുടെ കത്ത്. ഇത് ഈ സഭയിൽ മാത്രം ഉണ്ടായതോ അല്ലെങ്കിൽ ഈ പാശ്ചാത്യവൽക്കരണം ഈ സഭയിൽ മലങ്കര സഭയിൽ മാത്രം ഉണ്ടായിട്ടുള്ളതും ചരിത്രത്തിൽ ഈ സഭ മാത്രം നേരിട്ടിട്ടുള്ളതുമായ ഒരു പ്രതിസന്ധി അല്ല. ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ മറ്റ് സഭകൾ ഏത് വിധത്തിലെങ്കിലും ഇതിന് സമാനമായ ഒരു പ്രതിസന്ധി നേരിട്ടിട്ടുണ്ടോ എന്നൊരു അന്വേഷണം ഞാൻ നടത്താനായിട്ട് ശ്രമിച്ചു. റഷ്യൻ സഭയുടെ ചരിത്രത്തിൽ 19th നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലായപ്പോഴത്തേക്ക് അവിടെ വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യമുണ്ടായി. അവിടെ അധികാരം കൈയാളുന്ന ഒരു ചക്രവർത്തി, സാർ ചക്രവർത്തിയും ആ ചക്രവർത്തിയോട് ചേർന്ന് നിൽക്കുന്ന സഭയുടെ ഉയർന്ന നേതാക്കന്മാരും ഒക്കെ കൂടെ ഒരു അധികാരത്തിൻ്റെ ഒരു ഒരു വശത്തുണ്ടായി. അതിൻ്റെ മറുവശത്ത് അവരുടെ തിയോളജി ഭയങ്കരമായി ഫിലോസഫൈസ് ചെയ്ത് അമിത തത്വശാസ്ത്രത്തിൻ്റെ അമിത സ്വാധീനത്തിൽ, അതിന് ജോർജസ് ഫ്ലോറോസ്കി പറയുന്ന സോഫിയോളജി എന്നാണ് അദ്ദേഹം അത് കമ്പൈൽ ചെയ്തിരിക്കുന്നൊരു പ്രയോഗം എന്ന് പറഞ്ഞാൽ ഒരു സോഫിയോളജി, അങ്ങനെ വിജ്ഞാനശാസ്ത്രം എന്നൊക്കെയാണ് പറയാം. സോഫിയോളജി എന്ന് പറഞ്ഞാൽ അമിതമായ ഫിലോസോഫൈസ് ചെയ്ത് തിയോളജി എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ തലയ്ക്ക് മുകളിൽ കൂടെ പോകുന്ന ഒന്ന്, അത് സാധാരണക്കാരൻ കൈകാര്യം ചെയ്യേണ്ടതല്ല എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നു. അതിനുശേഷം സാധാരണക്കാരനെ കംപ്ലീറ്റ് ആയിട്ട് തഴഞ്ഞ് അവന് ചെറിയ അപ്പകഷ്ണങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു സംവിധാനം. അവിടെ നിന്ന് റഷ്യൻ സഭ തിരിച്ച് കയറി വന്ന ഒരു വരവ്, റഷ്യൻ സഭയുടെ അതിശക്തമായ തിരിച്ചു വരവ്. അതിന് കാരണം പറയുന്നത് ഈ പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ സോവിയറ്റ് യൂണിയൻ പോയപ്പം റഷ്യൻ സഭ അങ്ങ് കൈ അതല്ല. സോവിയറ്റ് യൂണിയൻ പോകുന്നതിന് മുൻപേ സോവിയറ്റ് യൂണിയൻ്റെ കാലഘട്ടത്തിൽ റഷ്യയിലുണ്ടായ അതിശക്തമായ ഒരു വേദശാസ്ത്ര റിവൈവൽ, ഒരു തിയോളജിക്കൽ റിവൈവൽ ഉണ്ടായി. അതിന് ആ കേംബ്രിഡ്ജ് കമ്പാനൻ്റ് ഓർത്തഡോക്സ് ചർച്ച് അതിൻ്റെ PDF കോപ്പി എൻ്റെ കമ്പ്യൂട്ടറിലുണ്ട്. അതെങ്കിലും അച്ഛന്മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തരാം, എനിക്കെൻ്റെ PDF കോപ്പി ഫ്രീ ആയിട്ടുള്ള PDF കോപ്പി ഉണ്ട്. അതിനകത്ത് ഒരു ആർട്ടിക്കിൾ അത് വായിച്ച് വളരെ വളരെ പ്രാവശ്യം ഞാനത് വായിച്ചു. ആൻഡ്രൂ ലൂത്ത് എന്ന് പറയുന്ന ഒരു റഷ്യൻ പ്രൊഫസർ ഓഫ് തിയോളജി, അദ്ദേഹം ഇംഗ്ലണ്ടിലാണ് ജീവിക്കുന്നത്. അദ്ദേഹം ഒരു പാട്രിസ്റ്റിക് റിവൈവൽ, റഷ്യയിലുണ്ടായ ഒരു പാട്രിസ്റ്റിക് റിവൈവലിനെക്കുറിച്ച് വളരെ ശക്തമായി അവതരിപ്പിക്കുന്നുണ്ട്. അവിടെ ഒരു നിയോ പാട്രിസ്റ്റിക് സിന്തസിസ് എന്നുള്ള വാക്കാണ് അവർ ഉപയോഗിച്ചത്, ജോർജസ് ഫ്ലോറോസ്കി ഉപയോഗിച്ച, ഫ്ലോറോസ്കി ഒരു റഷ്യൻ ഓർത്തഡോക്സ് തിയോളജിയൻ, അദ്ദേഹം ഉപയോഗിച്ചത്. അവിടെ അവർ ചെയ്തത് പിതാക്കന്മാരെ പുതിയ നൂറ്റാണ്ടിലേക്ക് കൊണ്ടുവരിക, നിയോ പാട്രിസ്റ്റിക് സിന്തസിസ്, ആ പിതാക്കന്മാരെ പുതിയ നൂറ്റാണ്ടിലേക്ക് ആനയിക്കുക, അതാണ് അതിൻ്റെ തീമായിട്ട് അവർ പറഞ്ഞത്. സഭയുടെ പിതാക്കന്മാരെ പുതിയ നൂറ്റാണ്ടിലേക്ക് ആനയിക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ ഒറ്റ വാചകത്തിൽ അത് പറഞ്ഞാൽ ഇങ്ങനെയാണ്, പിതാക്കന്മാരെ പുതിയ നൂറ്റാണ്ടിലേക്ക് ആനയിക്കുക. എങ്ങനെയാണ് പിതാക്കന്മാരെ ആനയിക്കുന്നത്? ഇത് സഭയുടെ തുടർച്ചയായി ഉണ്ടായിരുന്ന ഒരു പാരമ്പര്യത്തിൽ നിന്ന് വേറിട്ട് പോകാതെ, മുറിഞ്ഞു പോകാതെ, പുതിയ നൂറ്റാണ്ടിലെ പുതിയ കാലത്തിലെ ശുശ്രൂഷ നിർവഹിക്കാൻ തക്കവണ്ണം, ഞാൻ മുമ്പേ പറഞ്ഞു, തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, പുതിയ നിയമത്തിൻ്റെ പുതിയ കാലത്തെ ശുശ്രൂഷകർക്ക് പുതിയ കാലത്തിൻ്റെ ശുശ്രൂഷ നിർവഹിക്കാൻ തക്കവണ്ണം സഭയുടെ അടിസ്ഥാനപരമായ നേച്ചർ കളയാതെ അതിനെ റിവൈവ് ചെയ്ത് പുതിയ കാലത്തിൻ്റെ പ്രതിസന്ധികളെ അതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഉള്ള ഒരു അവസരം ഉണ്ടാക്കുക. നമ്മുടെ സഭയുടെ വളരെ സ്പെസിഫിക്കായിട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്ന ചിന്തകൾ, അപ്പോൾ ഇന്ന് യൂലിയോ സിനിമയായിട്ട് ദീർഘമായ ചർച്ചകൾ ഇതിനകത്ത് നടത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന സംഗതി, നമ്മൾ മർത്തോമ പൈതൃകം എന്നതുകൊണ്ട് എൻ്റെ ഒരു പ്രയോഗം പറഞ്ഞാൽ വി ഹാവ് ടു മൂവ് ടുവേർഡ്സ് അൻ ഇൻഡോ സെമിറ്റിക് ഓർത്തഡോക്സി. അത് ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരേണ്ടത് ആവശ്യമുണ്ട്. ഇൻഡോ സെമിറ്റിക് ഓർത്തഡോക്സി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, കാരണം ഈ ധർമ്മരാമിലൊക്കെ കാണിക്കുന്നത് പോലെ താലത്തിൽ ആരതി ഒഴിഞ്ഞ് കാണിക്കുന്ന കുർബാനയ്ക്കിടയ്ക്ക് കൊണ്ടുവന്ന് താലം കൊണ്ടത് കാണിക്കുകയല്ല. ഇന്ത്യയുടെ പുരാതനമായ, ഡെഫിനറ്റ്ലി മർത്തോമാ സ്ലീഹായുടെ ഒരു പൈതൃകത്തിൽ തുടക്കം മുതൽ ഇന്ത്യയിൽ വളർന്നു വന്ന, എന്നാൽ അതിന് സെമിറ്റിക് റൂട്ട്സ് ഉണ്ടായിരുന്ന ഒരു ക്രിസ്ത്യൻ ട്രഡീഷൻ, ആ ട്രഡീഷനെ റിവൈവ് ചെയ്ത് അതിൻ്റേതായ ഒരു ഭംഗിയോടുകൂടെ അതിൻ്റേതായ ആസ്പെക്ട്സ് എല്ലാം കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് പുതിയ ഒരു പുതിയതല്ല, പഴയതിനെ റിവൈവ് ചെയ്ത ഒരു റിവൈവ്ഡ് ഓർത്തഡോക്സി ഇവിടെ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. പൗരസ്ത്യ ചിന്തകൾ കൈവിട്ടിട്ട് പാശ്ചാത്യ ലോകത്തിൻ്റെ മെത്തഡോളജിയും പാശ്ചാത്യ ലോകത്തിൻ്റെ അക്കാഡമിക് രീതികളും പിന്തുടരുന്ന നമ്മൾക്ക് വാറ്റിക്കാൻ സെക്കൻഡിൽ കത്തോലിക്ക സഭയുടെ 1963 മുതൽ 1965 വരെ നടന്ന വത്തിക്കാൻ രണ്ടാം വത്തിക്കാൻ സുന്നതോസിൻ്റെ ഒരു അതിനകത്ത് ഒരു കൊട്ടേഷൻ ഞാൻ ഈ ബുക്കിനകത്ത് എഴുതി ഇട്ടിട്ടുണ്ട്. 11th page അവർ പൗരസ്ത്യ സഭകൾ എങ്ങനെയാണ് വേദപുസ്തകത്തെ മനസ്സിലാക്കിയത്, എങ്ങനെയാണ് സഭയുടെ വിശ്വാസത്തെ നിലനിർത്തിയതെന്ന് വ്യക്തമായിട്ട് ഇവിടെ എഴുതുന്നുണ്ട്. With regard to the authentic theological traditions of the Oriental, we must recognize that they are admirably rooted in Holy Scripture.
fostered and given expressions in liturgical life, and nourished by the living tradition of the apostles and by the writings of the fathers and spiritual authors of the East. They are directed towards a right ordering of life, indeed towards a full contemplation. പാശ്ചാത്യ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യങ്ങൾ വികസിച്ചു വന്നപ്പോൾ പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തിൻ്റെ ആരാധനയാണല്ലോ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. അത് 17-ാം നൂറ്റാണ്ടിൻ്റെ പകുതി മുതൽ തുടങ്ങിയ ആ ഒരു 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 പാശ്ചാത്യ സുറിയാനി വൽക്കരണം ഇന്ന് തീർച്ചയായും നമ്മുടെ ആരാധനാ പാരമ്പര്യത്തിൽ അത് വ്യക്തമായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് കത്തോലിക്ക സഭ സ്പോൺസർഷിപ്പിലും അതല്ലാതെ കത്തോലിക്കരല്ലാത്ത കുറച്ച് പേരും കൂടെയൊക്കെ നടത്തുന്ന പൗരസ്ത്യ സുറിയാനി പിതാക്കന്മാരെക്കുറിച്ചുള്ള പഠനങ്ങൾ തീർച്ചയായും അത് ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ വിരൽ ചൂണ്ടുന്നത് കത്തോലിക്ക സഭ അതിൻ്റെ അസ്തിത്വം യൂണിയൻ ചർച്ചസ് ഈ പൗരസ്ത്യ കത്തോലിക്ക സഭകൾക്ക് വേണ്ടിയിട്ട് അതിനെ സ്വന്തമാക്കാനായിട്ടുള്ള ഒരു പരിശ്രമമാണ്. ഇവിടെ നമ്മൾ കാണുന്ന നമ്മൾ ചെയ്യേണ്ടതായ ഒരു പ്രധാന സംഗതിയായിട്ട് എനിക്ക് തോന്നുന്നത് പൗരസ്ത്യ സുറിയാനി പാരമ്പര്യം അത് അന്ത്യോഖ്യയിൽ റോമാ സാമ്രാജ്യത്തിനകത്ത് വളർന്നു വന്ന റോമാ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയുടെ താല്പര്യപ്രകാരവും ചക്രവർത്തിയുടെ അധികാരങ്ങളുടെ ഒരു കീഴിലും അധികാരത്തിൻ്റെ കൈകടത്തിലോടുകൂടെ വളർന്നു വന്ന ഒരു സംവിധാനം മാത്രം അതിൻ്റെ ആരാധന മാത്രം അടർത്തിയെടുത്ത് ഇവിടെ നടത്തുന്നതിന് പകരം ആരാധനാ പാരമ്പര്യം മാറ്റാനല്ല ആവശ്യപ്പെടുന്നത്, ആരാധന നിർത്തുന്നതോടുകൂടെ എങ്ങനെ ഇതിനെ കൂടുതൽ പൗരസ്ത്യവൽക്കരിക്കാൻ സാധിക്കും എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ വേദശാസ്ത്രത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ നമ്മുടെ വേദശാസ്ത്ര വിദ്യാഭ്യാസ രീതിയിൽ പൗരസ്ത്യവൽക്കരണം ഉണ്ടാകാനായിട്ട് ഇത് മർത്തോമായുടെ ഒരു സ്ട്രീം മർത്തോമായുടെ പൈതൃകത്തിൻ്റെ ഒരു സ്ട്രീം അത് ഈ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗവും റോമാ സാമ്രാജ്യത്തിൻ്റെ കിഴക്കേ ഭാഗവും മർത്തോമാ സ്ലീഹായാൽ സ്ഥാപിതമായ ഒരു സഭയും അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലെ ഭാരതത്തിലേക്ക് ഉണ്ടായ മർത്തോമാ സ്ലീഹായാൽ സ്ഥാപിതമായ ഈ സഭയും ഇത് പരസ്പരം ഇൻട്രാക്ഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മുൻപ് തന്നെ അറിയാം. പൗരസ്ത്യമായ ഭാരതീയമായ ചിന്തകൾ ഭാരതീയമായ എക്സ്പ്രഷൻസ് ഭാരതീയമായ അനുഷ്ഠാന രീതികൾ അതുപോലെ തന്നെ ഭാരതീയമായ കലാപരമായ എന്ന് പറഞ്ഞാൽ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ പള്ളിയിൽ ഉണ്ടാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട സംഗതിയാണ്. ഞാൻ കാണുന്ന മറ്റൊരു സംഗതി ഒരു പള്ളിയിൽ കയറിയാൽ മറ്റൊരു ഓർത്തഡോക്സ് സഭയുടെ ഒരു പള്ളിയിൽ കയറിയാൽ മറ്റു ഓർത്തഡോക്സ് സഭകളുടെ വിദേശത്തുള്ള മറ്റു ഓർത്തഡോക്സ് സഭകളുടെ പള്ളികളിൽ പോയിട്ടുള്ള അച്ഛന്മാർക്കറിയാം തിരുവേനിമാർക്കറിയാം അവിടെ കയറിയാൽ ഞാൻ പുറത്തുനിന്ന് പള്ളിക്കകത്തോട്ട് കയറി കഴിയുമ്പം ഇത് പള്ളിക്കകത്താണ് ഞാൻ നിൽക്കുന്നത് എന്നൊരു ബോധ്യമുണ്ടാകും. അതിനകത്ത് ഒരുപാട് കംപ്ലീറ്റ് ആയിട്ട് വ്യത്യസ്തമായൊരു അനുഭവമാണ്. ഇവിടെ പാശ്ചാത്യ ലോകത്തിൻ്റെ ഒരു പ്രത്യേകത അവിടെ രണ്ട് കാര്യങ്ങളെ അവർ കാണുന്നുള്ളൂ, ഒന്ന് കൊഗ്നീഷൻ മറ്റത് ഇമോഷൻ. കൊഗ്നീഷനും ഇമോഷനും മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ മനസ്സിലാക്കി തിയോളജി ആണെങ്കിൽ തിയോളജി ഞാനത് മനസ്സിലാക്കി അനലൈസ് ചെയ്ത് റാഷണലൈസ് ചെയ്ത് അതിനെ ഞാൻ മനസ്സിലാക്കി എൻ്റെ കൊഗ്നീഷനിൽ നിർത്തുന്നു. രണ്ടാമത്തത് പിന്നെ ഉള്ളത് അതിൻ്റെ മറുവശത്ത് ഈ ഫണ്ടമെൻ്റലിസ്റ്റ് ഒക്കെ കാണിക്കുന്ന പോലെ കാരിസ്മാറ്റിക് മൂവ്മെൻ്റൊക്കെ കാണിക്കുന്ന പോലെ ഒരു ഇമോഷൻ. ഓർത്തഡോക്സി ഇതിനകത്ത് ശരിക്കും ശരീരത്തിന് യാതൊരു പ്രാധാന്യവും കൊടുക്കുന്നില്ല. ഓർത്തഡോക്സി ശരിക്കും ചെയ്യുന്നത് മുഴുവൻ പേഴ്സണേയും മുഴുവൻ വ്യക്തിയെയും മുഴുവൻ അവൻ്റെ എല്ലാ സെൻസസിനെയും ഇൻവോൾവ് ചെയ്യിക്കുന്ന ആരാധന അവൻ്റെ എല്ലാ സെൻസസിനെയും ഇൻവോൾവ് ചെയ്യിക്കുന്ന ഒരു സഭാജീവിതം അല്ലെങ്കിൽ അതിനെ പള്ളിക്കകത്തോട്ട് പ്രവേശിക്കുമ്പോൾ മുതൽ ആരാധിക്കാനുള്ള ഒരു ആംബിയൻസ് ഉണ്ടാകുക. ഞാൻ കണ്ടിട്ടുള്ള പല പള്ളികളും പ്രത്യേകിച്ച് വടക്കൻ പ്രദേശത്തെ പള്ളികളൊക്കെ പലതും പുതിയതാണ്, കാരണം നമ്മൾ ചെറിയ ചാപ്പലുകളൊക്കെ ഉണ്ടാക്കിയതാണ്. ഈ പള്ളിക്കകത്തോട്ട് കയറിയിട്ട് പള്ളിക്കകത്തുനിന്ന് ഇറങ്ങിയിട്ട് ഒരു ഓഡിറ്റോറിയത്തിലോട്ട് കയറുമ്പോഴും തമ്മിൽ യാതൊരു വ്യത്യാസവും കാണാറില്ല. ആകെ പള്ളിക്കകത്ത് രണ്ടോ മൂന്നോ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് പിക്ചേഴ്സ് വെച്ചിട്ടുണ്ടാകും. അതല്ലാതെ മറ്റൊന്നും പ്രത്യേകിച്ച്